നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കുറഞ്ഞ സമയം കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അരി കുതിർക്കാനൊക്കെ മറന്നു പോകുന്ന ദിവസങ്ങളിലും അരി അരയ്ക്കാൻ സമയമില്ലാത്തപ്പോഴും അരിപ്പൊടിയും റാഗിപ്പൊടിയും ചേർത്ത് തയ്യാറാക്കാവുന്ന, നന്നായി മുരിഞ്ഞ് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള റാഗി ദോശയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായാൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റെസിപ്പി കാണാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ദോശയ്ക്ക് വേണ്ട ഒരു മാവ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ മീഡിയം സൈസിലുള്ള ജാറെടുത്തിട്ട് ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ സാദാ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് അരക്കപ്പ് അളവിൽ ഒട്ടും തരിയില്ലാത്ത വറുത്ത റാഗിപ്പൊടി കൂടി ചേർക്കാം. റാഗിപ്പൊടി വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഏത് ഗ്ലാസ്സിലാണ് പൊടി അളന്നെടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളവും അളന്ന് ചേർക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. കൂടെ തന്നെ അരക്കപ്പ് അളവിൽ, അതായത് റാഗിപ്പൊടി എടുത്ത അതേ അളവിൽ, ഒട്ടും തരിയില്ലാത്ത വറുത്ത അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. വറുക്കാത്ത അരിപ്പൊടി ചേർത്തും നമുക്ക് തയ്യാറാക്കാം. എന്നാൽ പുട്ടുപൊടി പോലുള്ള തരിയുള്ള പൊടികൾ ചേർക്കാതിരിക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. പൊടി കട്ട പിടിക്കാതെ എളുപ്പത്തിൽ മിക്സ് ചെയ്തെടുക്കാനാണ് ഇതുപോലെ മിക്സി ജാർ ഉപയോഗിച്ചത്. ഇതിന് പകരമായിട്ട് ഇതെല്ലാം ഒരു ബൗളിലിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്കിതെല്ലാം കൂടി മിക്സിയിൽ ഹൈ സ്പീഡിൽ 5-10 സെക്കൻഡ് മാത്രം ഒന്ന് അടിച്ചെടുത്ത ശേഷം ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ സാദാ ദോശമാവ് പോലെ കുറച്ച് കട്ടിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. നമ്മുടെ നീർദോശയുടെ മാവ് പോലെ ഒട്ടും കട്ടിയില്ലാത്ത വെള്ളം പോലെ ലൂസായിട്ടുള്ളൊരു മാവാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാനിതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി കുറച്ച് കുറച്ചായി ഒഴിച്ച് ഇതൊന്നുകൂടി ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. നമ്മളെടുക്കുന്ന അരിപ്പൊടിയും റാഗിപ്പൊടിയും അനുസരിച്ച് ചേർക്കേണ്ട വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവാം. വറുത്ത പൊടിയാണെങ്കിൽ വറുക്കാത്ത പൊടിയേക്കാൾ കൂടുതൽ വെള്ളം വേണ്ടി വരും. അതുപോലെ തന്നെ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച പൊടിയാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയേക്കാൾ കൂടുതൽ വെള്ളം വേണ്ടി വന്നേക്കാം. അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ മൂന്നാമത്തെ കപ്പ് വെള്ളം ഒരുമിച്ച് ഒഴിക്കാതെ കുറച്ച് കുറച്ചായി ഒഴിച്ച് ഇതുപോലെ ഒട്ടും കട്ടിയില്ലാത്ത ലൂസായിട്ടുള്ള ഒരു മാവ് തയ്യാറാക്കിയെടുത്താൽ മതി. വെള്ളത്തിൻ്റെ പാകം കറക്റ്റാണോ എന്നറിയാനായിട്ട് ഒരു ടിപ്പ് കൂടി പറയാം. ഇതുപോലെ ഒരു കുഴിയുള്ള തവി എടുത്തിട്ട് മാവ് പതുക്കി ഒന്ന് പൊക്കി ഒഴിക്കുമ്പോൾ മാവിൻ്റെ ഒഴുക്ക് തവിയുടെ മുന്നിലോട്ട് ഒഴുകാതെ പുറകോട്ട് ഒഴുകുന്നുണ്ടെങ്കിൽ മാവ് കറക്റ്റ് പാകത്തിനാണെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് നമ്മുടെ ദോശയുടെ സ്വാദ് കൂട്ടാനായിട്ട് ഇതിനോടൊപ്പം തന്നെ ഒരു പകുതി സവാള ഇതുപോലെ വളരെ ചെറുതായി അരിഞ്ഞതും ഒരു കഷ്ണം ക്യാരറ്റ് ഇതുപോലെ വളരെ ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും ചേർക്കാം. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില വളരെ ചെറുതായി അരിഞ്ഞെടുത്ത് ചേർക്കാം. കുട്ടികൾക്കൊക്കെ വേണ്ടിയാണെങ്കിൽ പച്ചമുളകിന് പകരമായിട്ട് അല്പം കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ദോശയ്ക്ക് വേണ്ട മാവോടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉടനെ തന്നെ നമ്മുടെ ദോശ തയ്യാറാക്കാനായി തുടങ്ങാം. അതിനായിട്ട് ദോശക്കല്ല് സ്റ്റവിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ദോശക്കല്ലിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാനായിട്ട് വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി നല്ലെണ്ണയിലൊന്ന് മുക്കിയ ശേഷം കല്ലിൻ്റെ എല്ലായിടത്തും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. പൊടികൾ പാത്രത്തിൻ്റെ അടിയിൽ അടിഞ്ഞുകൂടാൻ സാധ്യതയുള്ളത് കൊണ്ട് ഓരോ തവണ മാവഴിക്കുമ്പോഴും നന്നായിട്ട് ഇളക്കിക്കോരി വേണം മാവഴിക്കാനായിട്ട്. കല്ല് നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു തവി മാവ് നമുക്കിതുപോലെ കല്ലൊന്ന് പരത്തി ഒഴിച്ചു കൊടുക്കാം. മാവൊഴിച്ച ശേഷം തീ ഒന്ന് ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയിൽ വെച്ചിട്ട് നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും വരെ തുറന്നു വെച്ച് തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ദോശയൊന്ന് ഡ്രൈ ആയതിന് ശേഷം നല്ലൊരു സ്വാദിന് വേണ്ടി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ തേച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ദോശ നന്നായി മൊരിഞ്ഞ് സൈഡെല്ലാം കല്ലിൽ നിന്നൊന്ന് വിട്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കല്ലിൽ നിന്നും എടുത്തു മാറ്റാം. ഇത്രയും മുരിയാത്ത സോഫ്റ്റ് ദോശയാണ് വേണ്ടതെങ്കിൽ ഇതുപോലെ മുരിയുന്നതിന് മുൻപേ കല്ലിൽ നിന്നും എടുത്തു മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റിയും ക്രിസ്പിയും ഹെൽത്തിയുമായിട്ടുള്ള റാഗി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നന്നായി ക്രിസ്പി ആയതുകൊണ്ടും നമ്മളിതിൽ പച്ചക്കറികളൊക്കെ ചേർത്തതുകൊണ്ടും വേണമെങ്കിൽ കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് കഴിക്കാം. കല്ലിൻ്റെ ചൂടൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇടയ്ക്കിടെ തീ നന്നായി കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റാഗി ദോശയുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഇന്നത്തെ നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.